പ്രിയപ്പെട്ട കേരളീയരെ കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ടുണ്ടായ ഈ വളരെ വലിയ ഒരു പ്രളയം അത് വെച്ച മഹാദുരന്തം ഇതുമായി ബന്ധപ്പെട്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡും അതിന്റെ ഡാം മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചില അവിചാരിതമായ വിമർശനങ്ങൾ വന്നൊരു പശ്ചാത്തലത്തിലാണ് ഞാൻ നിങ്ങളോട് ഈ വിവരങ്ങൾ ഒന്ന് ധരിപ്പിക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റാനും എന്റെ ഒരു എളിയ ശ്രമം നടത്താൻ ഉദ്ദേശിക്കുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിന് നമുക്ക് കാലാവസ്ഥയെ മുൻകൂട്ടി പ്രവചിക്കാനോ അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ കണക്കുകൂട്ടാനോ വേണ്ടുന്ന സാങ്കേതിക മികവൊന്നും ഇല്ലാത്തൊരു സ്ഥാപനമാണ് ഇന്ത്യൻ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കാലാവസ്ഥയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ മാത്രമാണ് ഓരോ മഴക്കാലത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന മഴയുടെ അളവും അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ഡാമുകളിലേക്ക് ഒഴുകി വെത്താൻ കഴിയുന്ന വെള്ളത്തിന്റെ അളവും നമ്മുടെ ഡാമിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വെള്ളത്തിന്റെ അളവും ഒക്കെ നിജപ്പെടുത്തുന്നത് കഴിഞ്ഞ പത്തോ ഇരുപത്തിയഞ്ചോ മുപ്പതോ വർഷത്തെ ഒഴുകി വന്ന അളവും നമ്മുടെ ഡാം ഉൾക്കൊള്ളുന്ന വെള്ളത്തിന്റെ അളവും നമ്മുടെ ഡാമിൽ നിന്ന് തുറന്നുവിട്ട വെള്ളത്തിന്റെ അളവും ഡാം ഓരോ ലെവലുകൾ എത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ പിന്നെ ഒക്കെ ഞങ്ങളുടെ കയ്യിൽ ഡേറ്റ ആയിട്ടുണ്ട് ഈ ഡേറ്റയൊക്കെ ആസ്പദമാക്കിയാണ് ഡാം മാനേജ്മെന്റ് കെ എസ് കൈകാര്യം ചെയ്തു പോകുന്നത് അതിന് വളരെ വിദഗ്ധരായ എഞ്ചിനീയർമാരടങ്ങുന്ന ഒരു ഡാം ഓപ്പറേഷൻ വിങ് തന്നെ ഒരു ഡാം സേഫ്റ്റി ഓർഗനൈസേഷൻ തന്നെ ഒരു ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് നിങ്ങൾക്കറിവുള്ളതുപോലെ കഴിഞ്ഞ ജൂലൈ മാസം മുതൽ ആദ്യം ജൂൺ പത്തൊൻപത് മുതൽ ഏതാണ്ട് ഒരു ജൂലൈ പതിനഞ്ച് വരെയൊക്കെ വളരെ വലിയ തീവ്രമായ മഴ കേരളത്തിൽ പെയ്തു ആദ്യത്തെ ഒരു ഒന്നാം ഘട്ടം മഴ പെയ്തു ആ മഴ പെയ്തപ്പോഴേക്ക് ഇടുക്കി ഡാമിലും അതേപോലെ മറ്റു ഡാമുകളിലൊക്കെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ആ ഉയർന്ന ജലനിരപ്പ് ഉയർന്നെങ്കിൽ പോലും അതിനകത്ത് പെട്ടെന്ന് ഞങ്ങൾക്ക് എന്താ പറയുക ഏതെങ്കിലും തരത്തിലൊരു ആശങ്കയുണ്ടാകത്തക്ക ഉണ്ടാകത്തക്ക തരത്തിലുള്ളൊരു വർദ്ധനവ് എന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ബാണാസുര സാഗർ വയനാട്ടിലെ ബാണാസുര സാഗറിൽ മാത്രം അതിന്റെ യഥാർത്ഥ ജലനിരപ്പായ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് ആറ് എന്ന മീറ്റർ എന്ന ആ ജലനിരപ്പിലേക്ക് ബാണാസുര സാഗർ മാത്രം ഉയരുകയും അന്ന് മുതൽ തന്നെ ബാണാസുര സാഗറിന്റെ ഡാം മാനേജ്മെന്റ് ഉദ്യോഗസ്ഥന്മാർ ജില്ലാ ഭരണകൂടത്തെയും ലോക്കൽ ചാനലുകളെയും അതുപോലെ കബരി നദിയിലെ ബീച്ചനകളി എന്ന് പറയുന്ന ഡാം അതോറിറ്റീസിനെയും ഒക്കെ രേഖാമൂലം അറിയിച്ചുകൊണ്ട് ജൂലൈ പതിനഞ്ച് മുതൽ ആ ഡാം തുറന്നു വിട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഒരു എർത്തേൻ ഡാമാണ് ആ ഡാമിൻ്റെ ഒരു പരമാവധി പരിധി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് ആറാണ് അതിൽ നിന്ന് ഒരു ഇഞ്ച് വെള്ളം പോലും കൂടുതൽ അതിനെ കൊള്ളാൻ ശേഷിയില്ല അങ്ങനെ ഉൾക്കൊള്ളാനോ പിടിച്ചു വെക്കാനോ കെ എസ് സി ബി കഴിയത്തുമില്ല കാരണം അങ്ങനെ നമ്മൾ വെള്ളം അവിടെ പിടിച്ചു വെച്ചാൽ ഡാം ഓവർഫ്ലോ ചെയ്യുകയും മണ്ണ് ഡാമായ ഡാമിന് സേഫ്റ്റി പ്രശ്നം ഉണ്ടാവുകയും അതിന്റെ അതിൻ്റെ സ്ട്രക്ചറൽ പ്രശ്നം ഉണ്ടാവുകയും വെള്ളത്തിന്റെ കുത്തൊഴുക്കുകൊണ്ട് ആ ഡാം ഏത് സമയത്തും പൊട്ടുന്നൊരു സ്ഥിതിയിലേക്ക് എത്തിയാൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി അത് മാറും എന്നുള്ളതാണ് സത്യാവസ്ഥ അതുകൊണ്ട് ജൂലൈ പതിനഞ്ച് മുതൽ തുറന്നു വിട്ടുകൊണ്ട് സ്പില്ല് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്ന ആ ഡാം അന്ന് തന്നെ എല്ലാവർക്കും ജനങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും കമനീ നദിയിലേക്ക് ബാണാസുര സാഗറിൽ നിന്ന് ജലമൊഴുകുന്നുണ്ടെന്നുള്ള വസ്തുത അറിയാവുന്നതാണ് അതിൻ്റെതായ എല്ലാ രേഖകളും തെളിവുകളും കെ എസ് സി ബി എല്ലിന്റെയും കെ എസ് ഇ ബി എൽ ഉദ്യോഗസ്ഥരുടെ പിന്നെ പക്കലുമുണ്ട് പിന്നെ ഈ പറയുന്ന ഓഗസ്റ്റ് എട്ട് ഒൻപത് തീയതികളിൽ പെയ്ത അതിഭയങ്കരമായ പേമാരി വീണ്ടും ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് നാല് ദിവസങ്ങളിൽ കേരളത്തിൽ ലഭിച്ച മഴ അത് കേരളത്തിന്റെ ചരിത്രത്തിലെ റെക്കോർഡ് മഴയാന്ന് പറഞ്ഞാൽ അതാണ് സത്യം അതാണ് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ സൂചിപ്പിക്കുന്നത് ആ ഡേറ്റ അനുസരിച്ച് അങ്ങനെ വന്ന മഴ സ്പില്ല് ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു ഡാമിലേക്ക് അത്രയും വലിയ കുത്തൊഴുക്കോടുകൂടി വീണ്ടും വെള്ളം ഒഴുകിയെത്തിയപ്പോൾ അത് അതിനെ ഹോൾഡ് ചെയ്യാനോ ഒരു ഇഞ്ച് വെള്ളം പിടിച്ചു വെക്കാനോ കഴിയാൻ അല്ലാത്ത അവസരത്തിൽ ആദ്യം മുതൽ ഫേസ്ഡ് മാനറിൽ വളരെ പ്രൂഡന്റായിട്ട് പത്ത് ക്യൂമിക്സ് മുതൽ ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ മണിക്കൂറുകളായിട്ട് ക്രമാനുഗതം കൂട്ടി 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 അൻപത്തിയെട്ട് മണിക്കൂറുകൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഘന മീറ്റർ വരെ തുറന്നു വിട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷെ ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ തുറന്നുവിടുന്ന വിവരങ്ങളും എല്ലാ ബന്ധപ്പെട്ട അധികാരികളെയും അറിയിച്ചുകൊണ്ട് മാത്രമാണ് കെ എസ് ിൽ വെള്ളം തുറന്നു വിട്ടിട്ടുള്ളത് പക്ഷേ വെള്ളം തുറന്നു വിട്ടപ്പോൾ സ്വാഭാവികമായി കമിനി നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും അതിന്റെ ഇരു കരകളിൽ താമസിക്കുന്ന സാധാരണ ജനങ്ങളെ അത് ബാധിച്ചിട്ടുണ്ടെന്നുള്ളതും ഒരു സത്യാവസ്ഥ തന്നെയാണ് പക്ഷേ കെ എസ് സി ബി മാനേജ്മെന്റിന്റെ ഭാഗത്ത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൃത്യവും വിലോപവും ഇല്ല എന്നുള്ള യഥാർത്ഥ വസ്തുത രേഖകൾ നിരത്തി നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉത്തമമായ തെളിവ് വർണാസുര നിന്ന് തുറന്നുവിടുന്ന ജലത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ച് ആ പിന്നെ ഉള്ള ബീച്ചനഹള്ളി എന്ന ഡാമിന്റെ അവരെടുത്തുകൊണ്ട് പോകുന്ന വെള്ളത്തിന്റെ അളവ് പരമാവധി ശേഷി കൂട്ടുകയും അങ്ങനെ കർണാടകത്തിൽ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ തെളിവ് അതുകൊണ്ട് കെ എസ് ഇ ബി ഭാഗത്ത് ആ ഏതെങ്കിലും തരത്തിൽ അറിയിക്കുന്നതിനോ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ബന്ധപ്പെടുന്നതിനോ ഒന്നും ഒരു അമാന്തവും ഉണ്ടായിട്ടില്ല എന്നുള്ള വസ്തുത ദയവ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്നും എന്നാൽ അത് അത് എന്തൊക്കെയോ തെറ്റിദ്ധാരണാജനകമായ ന്യൂസുകൾ പരത്തി മുന്നറിയിപ്പില്ലാതെ തുറന്നു വിട്ടു എന്നൊരു വ്യാപകമായ വ്യാജ പ്രചരണം കേരളത്തിൽ ഉണ്ട് എന്നുള്ള വസ്തുത ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വസ്തുതകൾ നിരത്തി രേഖകൾ നിരത്തി ഈ ഒരു സത്യാവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു എളിയ ശ്രമം നടത്തുന്നത് ഇനി ഇടുക്കി ഡാമിനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ഡാമിന് ജൂലൈ ഇരുപത്തിയഞ്ചൊക്കെ ആയപ്പോഴേക്കു തന്നെ ഇടുക്കി ഡാമിന്റെ ജലനിരപ്പ് മുൻ പത്തോ ഇരുപത്തിയഞ്ചോ വർഷങ്ങളിലെ മൺസൂൺ ലഭിച്ച മഴയേക്കാൾ തോതികൾ കൂടുന്നത് ഉയരുന്നത് കണ്ടുകൊണ്ട് ജൂലൈ ഇരുപത്തി അഞ്ചിന് തന്നെ എന്റെ നേതൃത്വത്തിൽ എല്ലാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ബോർഡ് മീറ്റിംഗ് കൂടുകയും നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് മനുവലോ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസോ ഡാം മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ആരായുകയും അത് ഉടനെ തന്നെ അങ്ങനെ ഒന്ന് ഉണ്ടാക്കണമെന്നും ലെവലുകൾ ഫിക്സ് ചെയ്യണമെന്നും അലേർട്ടുകൾ ഉണ്ടാക്കണമെന്നും അത് ബന്ധപ്പെട്ട എല്ലാവരെയും അറിയിക്കണമെന്നും ഒരു പക്ഷേ ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടാൽ എല്ലാ തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നും തീരുമാനിക്കുകയും അതനുസരിച്ച് ഇടുക്കി ഡാമിനും ഇടമലയാർ ഡാമിനും പമ്പ കക്കി ഡാമിനും ഈ ഡാമുകൾക്കെല്ലാം തന്നെ ലെവലുകൾ ഫിക്സ് ചെയ്യാനും ആ ലെവലുകൾ ഫിക്സ് ചെയ്തുകൊണ്ട് ഓഗസ്റ്റ് ഒന്നിന് ബോർഡ് കൃത്യമായ തീരുമാനങ്ങൾ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതാകുന്നു ആ ഉത്തരവനുസരിച്ച് അനുസരിച്ച് ഈ ഡാമുകൾക്കെല്ലാം ഓരോ സ്റ്റേജില് ബ്ലൂ അലേർട്ടും ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടും ഫിക്സ് ചെയ്ത് ബോർഡ് ഉത്തരവിറക്കിയിട്ടുണ്ട് കൃത്യമായ ആ ഉത്തരവ് എല്ലാ ബന്ധപ്പെട്ട അധികാരികൾക്കും നമ്മൾ നൽകിയിട്ടുണ്ട് അത് നിങ്ങളുടെ എല്ലാ ചാനലുകളും വാർത്താ മാധ്യമങ്ങളും പത്ര പത്രമാധ്യമങ്ങൾ വഴിയും ഇങ്ങനെ കെ എസ് ഇ ബി അലേർട്ട് പ്രഖ്യാപിക്കുന്നു അലേർട്ടിന്റെ അർത്ഥം നിങ്ങൾക്ക് ഏവർക്കും അറിയാം അതൊരു മുന്നറിയിപ്പാണ് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് മാത്രമാണ് കെ എസ് ഇ ബി എൽ മുന്നോട്ട് പോയിട്ടുള്ളത് അതിനോട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് ഏറ്റവും കാര്യക്ഷമമായി ഇടുക്കിയിലെയും എറണാകുളത്തെയും ജില്ലാ ഭരണകൂടവും പ്രവർത്തിച്ചിട്ടുള്ളതും മാക്സിമം ആളുകളെ ഈ പറയുന്ന ഒരു പക്ഷേ വെള്ളം തുറക്കേണ്ടി വന്നാൽ അവര് മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കാൻ വേണ്ടുന്ന തയ്യാറെടുപ്പുകളും അവർ നടത്തിയിട്ടുമുണ്ട് അതിനുശേഷം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എന്നൊരടിയിൽ നമ്മൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ട് നമ്മൾ അടുത്ത തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് നമ്മളൊരു എന്താ പറയുക റെഡ് അലേർട്ട് പ്രഖ്യാപിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ആ റെഡ് അലേർട്ട് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ ഇടമലയാർ ഡാമില് ഇടമലയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് വളരെ അപ്രതീക്ഷിതമായി മഴ പെയ്യുകയും തീവ്രമായ മഴയിൽ പിന്നെ ഇടമലയാർ ഡാമിന്റെ ശേഷി നൂറ്റി അറുപത്തി ഒൻപതെന്ന മീറ്ററിലേക്ക് വളരെ പെട്ടെന്ന് പിന്നെ എത്താനുള്ള ഒരു സ്ഥിതി ഞങ്ങൾ കാണുകയും ചെയ്തപ്പോൾ ഇടുക്കി ഡാമിലെ ഒരു ട്രയൽ റൺ തീരുമാനിച്ചിരിക്കുന്നത് പോലും തൽക്കാലത്തേക്ക് ഹോൾഡ് ചെയ്തിട്ട് മാറ്റിവെച്ചിട്ട് ഇടമലയാർ ഡാമിലെ വെള്ളം തുറന്നുവിടേണ്ട ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാവുകയും ഇടമലയാർ ഡാമിലെ വെള്ളം എല്ലാ അധികാരികളെയും അറിയിച്ചുകൊണ്ട് രേഖാമൂലം അവരുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട് തുറന്നുവിട്ടിട്ടുള്ളതുമാകുന്നു അതിനുശേഷം ഇടുക്കി ഡാമില് അപ്പോഴും നമുക്ക് ഈ പറയുന്ന നീരൊഴുക്ക് അപകടകരമായ രീതിയിൽ തുടർന്നിട്ടില്ലാത്തതിനാൽ ഞങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ലെവലുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി ഒൻപത് എന്ന ലെവലുകളായിരുന്നതിനാൽ തൊണ്ണൂറ്റിയേഴ് കഴിഞ്ഞപ്പോൾ നമ്മൾ തീരുമാനിച്ചു ലെവലുകൾ ക്രമാതീതമായി ഇടുക്കി കൂടിയില്ലെങ്കിൽ കൂടി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന ലെവലിൽ എത്തുമ്പോൾ ഒരു ട്രയൽ റൺ നടത്താൻ വെള്ളം ഒഴുക്കി വിട്ട് ആ വെള്ളം ഒഴുക്കി വിട്ടാൽ സുഗമമായി നമ്മുടെ പിന്നെ ഡൗൺ സ്ട്രീമിൽ ഒഴുകി ചെറുതോണി പുഴ വഴി ഒഴുകി അതങ്ങ് പുതുത്താൻ കെട്ട് വഴി എത്തിച്ചേരുമോ എന്നുള്ളത് ഒരു ഉറപ്പാക്കാനായി ഒരു ട്രയൽ റൺ നടത്താൻ കെ എസ് ഇ ബി തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ട്രയൽ റൺ തീരുമാനിക്കാൻ എത്തുന്ന വേളയിലാണ് ഇടമലയാറിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്ന അവസ്ഥ ഉണ്ടായത് അതിഭീകരമായ മഴയിൽ അതുകൊണ്ട് മുന്നൂറ്റി അറുപത്തി എന്ന് പറയുന്ന ട്രയൽ റൺ പോലും നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് നീട്ടിവെക്കേണ്ടി വന്നു കാരണം ഇടുക്കി അന്നും നമുക്ക് രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് എന്നൊരു ഫുൾ റിസർവേർ ലെവൽ പിന്നെയും അഞ്ച് അടിക്ക് വ്യത്യാസം നമുക്ക് ഫുൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഫുൾ റിസർവേ ലെവലിലേക്ക് രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടി ഉണ്ട് എന്നിരിക്കെ ഇടമലയാർ റിലീസ് ചെയ്തതിന് ശേഷം അവിടെ കൺട്രോൾ ചെയ്തതിനു ശേഷം നമ്മൾ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഒൻപതിലോട് എടുത്തിയപ്പോൾ ഒരു പിന്നെ ട്രയൽ റൺ അമ്പത് ഘന മീറ്റർ വെള്ളം തുറന്നു വിട്ടുകൊണ്ട് നടത്തി സുഖമായിട്ട് വെള്ളം പോകുന്ന ഒഴിവാക്കാൻ അത് ഇങ്ങനെ തുടർന്ന് വരവെയാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് മഴ വീണ്ടും കൂടുകയും ആ ഡാമുകളിലേക്ക് ഒഴുകി വരുന്ന വെള്ളം കൂടുകയും അതേസമയം തന്നെ നമ്മുടെ മേലെ ഡാമായ തമിഴ്നാടിന്റെ കസ്റ്റഡിയിലുള്ള മുല്ലപ്പെരിയാർ ഡാമിലേക്ക് വെള്ളം കൂടുതൽ ഒഴുകിയെത്തുന്നെന്നും അവർ മാക്സിമം ഫുൾ റിസർവേറ്റർ ലെവലിലേക്ക് വെള്ളം സംഭരിക്കുന്നുവെന്നും അതിനപ്പുറത്തേക്ക് മഴ പെയ്താൽ അവർ തുറന്നുവിടാനുള്ള സാധ്യതയുണ്ടെന്നും നമുക്ക് മനസ്സിലാവുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കെ ഈ പറയുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി എന്ന റെഡ് അലേർട്ട് ലെവലിൽ തന്നെ ട്രയൽ റൺ ഒരു ഫൈനൽ റിലീസാക്കി മാറ്റുകയും ക്രമാനുഗതമായി വെള്ളം കുറേച്ച് തുറന്നുവിടുകയും ചെയ്തു അങ്ങനെ ഇടമലയാറിൽ നിന്നും ഇടുക്കിയിൽ നിന്നും വളരെ നിയന്ത്രിതമായ അളവിൽ ഈ പെയ്തുകൊണ്ടിരിക്കുന്ന തീവ്രമായ മഴ വന്നിട്ട് പോലും മൊത്തം ഇൻഫ്ലോ വരുന്നത് പോലും തുറന്നു വിടാതെ അതിനെ ക്രമീകരിച്ച് നമ്മൾ വെള്ളം തുറന്നു വിടുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ തുറന്നുവിട്ട ഓരോ സന്ദർഭത്തിലും ബന്ധപ്പെട്ട എല്ലാ അധികാരികളെയും മെയിൽ വഴിയും രേഖാമൂലവും വാട്സപ്പും അറിയിച്ച് ചർച്ച ചെയ്ത് സഹകരിച്ച് മനസ്സിലാക്കി പ്രോബ്ലങ്ങൾ ഓരോന്നും അനലൈസ് ചെയ്തിട്ടാണ് ഈ വെള്ളത്തിന്റെ റിലീസ് നടത്തിയിട്ടുള്ളത് എന്നാൽ എന്ന് അപ്രതീക്ഷിതെന്ന് പറയട്ടെ ഓഗസ്റ്റ് പതിനഞ്ചിന് കേരളത്തിൽ പെയ്ത മഴ ഇടുക്കിയുടെ വൃഷ്ടിപ്രദേശത്ത് പെയ്ത മഴ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് പെയ്ത മഴ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് നൂറ്റി നാൽപ്പത്തൊന്ന് പോയിന്റ് എട്ടെന്ന് മുല്ലപ്പെരിയാറിലെത്തുകയും നൂറ്റി നാൽപ്പത്തൊന്ന് പോയിന്റ് എട്ടടിയിൽ അവർ ഒറ്റയടിക്ക് നമ്മളവർ തുറക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എത്ര വെള്ളം അവർ തുറന്നു വിടുമെന്ന് അറിയിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ പന്ത്രണ്ട് ഷട്ടറുകളും തുറന്ന് ഇടുക്കി ഡാമിലേക്ക് തുറന്നു വിട്ടത് ഏതാണ്ട് അറുനൂറ്റി അൻപത് എഴുന്നൂറ് ഘനമീറ്റർ വെള്ളമാണ് ഈ എഴുന്നൂറ് കനമീറ്റർ വെള്ളം അത് കൂടാതെ ഇടുക്കിയിൽ ഇടുക്കിയിലൊഴി ഒഴുകിയെത്തുന്ന ഏതാണ്ട് പത്തായിരം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കനമീറ്റർ വെള്ളം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരുന്ന വളരെ ചെറിയ തോതിൽ റിലീസ് അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഡാം ലെവൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ വളരെ പെട്ടെന്ന് കുതിച്ച് രണ്ടായിരത്തി നാനൂറ്റി ഒന്നും രണ്ടും കടന്നു പോയ എന്നിട്ട് പോലും ആ ഒരു ഒരു സന്ദർഭത്തിൽ ഇടുക്കിയിൽ നിന്നും മുല്ലപ്പെരിയാറിൽ നിന്നും ഇടുക്കിയുടെ വൃഷ്ടിപ്രദേശത്തു നിന്നും മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് നിന്നും ഡിസ്ചാർജ് ചെയ്ത മുല്ലപ്പെരിയാർ അടക്കെട്ടിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ആകെ ഒരു ദിവസം ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ടോളം വെള്ളം വരെ ഇടുക്കി ഡാമിൽ ഒഴുകി എത്തിയിട്ട് പോലും അതിനെ നിയന്ത്രിച്ച് റെഗുലേറ്റ് ചെയ്ത് പ്രൂഡന്റ് ആൻഡ് പ്രൂഡന്റായി മാനേജ് ചെയ്ത് ആയിരത്തി അഞ്ഞൂറ് പിന്നെ കനമീറ്റർ മാത്രം വെള്ളം തുറന്നു വിട്ടുകൊണ്ട് ലെവൽ അല്പം പിന്നെ രണ്ടായിരത്തി നാനൂറ്റി മൂന്നിലേക്ക് ഉയർന്നാലും താഴെ ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടിട്ടുള്ളത് അപ്പോൾ ഈ തുറന്നു വിട്ട വെള്ളം യഥാർത്ഥത്തിൽ ഇടുക്കി ഡാമിന്റെയും ഇടമലയാർ ഡാമിന്റെയും മറ്റ് കല്ലാർകുട്ടി തുടങ്ങിയ പദ്ധതി പ്രദേശങ്ങളെല്ലാം കൂടി ചേർത്താൽ പോലും ഭൂതത്താങ്കിട്ടാകുന്ന പെരിയാറിൻ്റെ പ്രധാന വാതായനം എന്ന് പറയുന്ന കൂടി ആകെ ഒഴുകിപ്പോയത് ഡാമിൽ നിന്ന് ഒഴുകിപ്പോയ വെള്ളത്തിന്റെ അളവ് ഏകദേശം മൂവായിരം ഘനമീറ്റർ മാത്രമാണ് എന്നാൽ ആ ഡാമിൽ നിന്ന് തെള്ളിയ വെള്ളം എൻ്റെ അറിവിൽ ഇറിഗേഷനിൽ ഞാൻ കളക്ട് ചെയ്ത വിവരം അനുസരിച്ച് ഏകദേശം ഏഴായിരത്തി ഇരുന്നൂറോളം ഖനമീറ്റർ അപ്പൊ ഏഴായിരത്തി ഇരുന്നൂറോളം ഘനമീറ്ററിൽ വെറും മൂവായിരം ഘനമീറ്റർ മാത്രമാണ് മുല്ലപ്പെരിയാർ ഉൾപ്പെടെ വന്നിട്ട് പോലും ഇടുക്കിയിൽ നിന്നും ഇടമലയാറിൽ നിന്നും മറ്റു ഡാമുകളിൽ നിന്നും പോയതെന്നിരിക്കെ ബാക്കി നാലായിരത്തി ഇരുന്നൂറ് ഘനമീറ്റർ വെള്ളവും മഴയിൽ നിന്നും പ്രളയത്തിൽ നിന്നും ഉണ്ടായതാണെന്ന വസ്തുത നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുകൊണ്ട് ഡാമിലെ വെള്ളമല്ല പ്രളയമോ വല്ലോ ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഒരു വലിയ പേമാരി പ്രതീക്ഷിക്കാത്ത കേരളത്തിന്റെ ചരിത്രത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പേമാരിയാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതേ സ്ഥിതിയാണ് പമ്പ കക്കി എന്ന് പറയുന്ന ഡാമുകളിലും ഈ ഡാമുകൾക്കും ഓരോ ലെവലുകളുണ്ട് അവിടെയും ഞങ്ങൾ അലേർട്ടുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അവിടെയും ഒഴുകി വന്ന വെള്ളത്തിന്റെ തോതിന് യഥാർത്ഥത്തിൽ നിയന്ത്രണാധീനമായി മാറിയത് അതിന്റെ മുകളിൽ ഉള്ള പല നീർച്ചാലുകളിൽ നിന്നും ഒഴുകിവന്ന വൃഷ്ടിപ്രദേശത്ത് പെയ്ത മഴയുടെ ഫലമായിട്ട് ഒഴുകിവന്ന അമിതമായ നീരൊഴുക്കാണ് ആ നീരൊഴുക്കെല്ലാം വന്നപ്പോഴേക്ക് നിയന്ത്രിതമായി വിട്ടുകൊണ്ടിരുന്ന സ്ഥലത്ത് അത് നമ്മൾ വീണ്ടും ഡിസ്ചാർജിന്റെ തോത് ചെറിയ തോതിൽ കൂട്ടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ കൂട്ടിയപ്പോഴെല്ലാം തന്നെ പത്തനംതിട്ട ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും അഡ്മിനിസ്ട്രേഷന് അവരെ അറിയിക്കേണ്ട എല്ലാ ബന്ധപ്പെട്ടവരെ അറിയിച്ചുകൊണ്ട് മാത്രമാണ് കെ എസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അറിയിച്ചതിന്റെ എല്ലാ രേഖകളും കെ എസ് ഇ തുറന്ന പുസ്തകം പോലെ ലഭ്യമാണ് അതാരോടും ഷെയർ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് യാതൊരു വൈമനസ്യവുമില്ല പക്ഷേ ആ തുറന്നു വിട്ട വെള്ളത്തിന്റെ അളവും കണക്ക് കൂട്ടിയാൽ കിടക്കയിലോ ഇടമലയാറിലോ അല്ലെങ്കിൽ പമ്പ കക്കി എന്ന പ്രദേശങ്ങളിലോ ഒക്കെ തന്നെ അങ്ങേ അറ്റം ഒരു നോർമൽ മൺസൂണിൽ കൊള്ളാവുന്ന ജലം ആ ജലത്തിനപ്പുറത്തേക്ക് ഒരു അപ്രതീക്ഷിതമായി ഉണ്ടായ മൺസൂണിന്റെ ജലത്തിന്റെ കണക്കെടുത്താൽ പോലും നമ്മൾ ഡാമുകൾ വഴി തുറന്നു വിട്ട വെള്ളത്തിന്റെ തോത് ഒരു പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനം അതിനപ്പുറത്ത് ഒരിക്കലും അധികരിക്കില്ല എന്നുറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് ബാക്കി എൺപത് എൺപത്തി ശതമാനം വെള്ളവും ഈ പെരിയാറിലും മറ്റു പ്രദേശങ്ങളിലും ഒഴുകി എത്തിയിട്ടുണ്ടെങ്കിൽ അത് പുതത്താൻ കിട്ടുന്ന വൃത്തിപ്രദേശം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നിന്നും ബേമാരിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് മാത്രമാണ് അത് ഡാമിന്റെ വെള്ളത്തിൽ നിന്നാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നത് ദുഃഖകരമാണെന്നുള്ള വസ്തുത ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് തമിഴ്നാടിന്റെ കൈവശമുള്ള മുല്ലപ്പെരിയാറിൽ നിന്നും അവർ പോലും ഈ ഐ എൻ ഡി യുടെ ഈ പറയുന്ന സാധാരണ മഴ മാത്രം പ്രതീക്ഷിച്ചിട്ട് അവർക്ക് ശേഖരിക്കാവുന്ന മാക്സിമം ലെവലായ നൂറ്റി നാൽപ്പത്തി രണ്ട് ഫീറ്റ് വരെ ശേഖരിക്കാൻ അവർ ശ്രമം നടത്തുകയാണ് ഉണ്ടായത് നൂറ്റി നാല്പത്തി ഒന്ന് പോയിന്റ് എട്ട് ലെവൽ എത്തുമ്പോഴാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് വളരെ അപ്രതീക്ഷിതമായിട്ട് മഴ തുടങ്ങുകയും ആ മൂന്ന് ദിവസം കേരളം കണ്ട ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുകയും ചെയ്തത് അപ്പോഴാണ് അവർ അറിയിപ്പില്ലാതെ പന്ത്രണ്ട് ഷട്ടറുകൾ തുറക്കുന്ന അവര് ഈ നീരൊഴുക്ക് പെരിയാറ് വഴി ഇടുക്കി ഡാമിലേക്ക് വിട്ടത് ഇതേപോലെ ഷോളയാർ ഏരിയയിലെടുത്താൽ അവിടെ പെരിങ്ങൽക്കൂത്ത് എന്ന് പറയുന്ന ഒരു ഡാമുണ്ട് അതിന്റെ മുകളിൽ നമുക്കൊരു ഷോളയാർ ഡാമുണ്ട് അതിന്റെ മുകളിൽ തമിഴ്നാടിന് അപ്പർ ഷോളയാറുണ്ട് അവർക്കൊരു വേറെ രണ്ട് ഡാമുകളുണ്ട് ആ ആ നീരാർ നീരാർ എന്ന് പറയുന്നത് അപ്പർ നീരാർ എന്ന് പറയുന്ന രണ്ട് ഡാമുകളുണ്ട് ഈ ഡാമുകളൊക്കെ തന്നെ അവൾ ഫുൾ റിസർവേർ ലെവലിൽ വെള്ളം പിടിക്കുകയും ആ ഫുൾ റിസർവേർ ലെവലിൽ എത്തിയ ശേഷം വീണ്ടും രൂക്ഷമായ മഴയുണ്ടായപ്പോൾ ആ വെള്ളം അവർ തുറന്നുവിടുകയും അങ്ങനെ തുറന്നു വിട്ട വെള്ളം കൂടി പെരിങ്ങൽക്കൂത്തി വന്നു ചേരുകയും അങ്ങനെ വന്ന വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ പെരിങ്ങൽക്കൂത്തിലേക്കുള്ള ചാനുകളിൽ നിന്ന് വലിയ മരങ്ങൾ കടപൊഴുകി പെരിങ്ങൽക്കൂത്തിൻറെ ഷട്ടറുകളിൽ വന്ന് അടയുകയും ഷട്ടറുകൾ കൂടി ഒഴുകി പോകേണ്ട വെള്ളം ആ ഡാമിന്റെ പുറത്തു കൂടി ഒഴുകിയിട്ടുള്ളതുമാകുന്നു അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ പിന്നെ ഓവർഫ്ലോ ചെയ്ത് ചാലക്കുടി പുലിയിലേക്ക് വെള്ളം കൂടുതൽ വന്നു ചേർന്നത് അത് മാത്രമല്ല ഇനി ഒരു പക്ഷേ ഈ മരങ്ങൾ വന്ന് അവിടെ തടഞ്ഞില്ലെങ്കിൽ കൂടി ആ വെള്ളം ആ പറയുന്ന അപ്രതീക്ഷിതമായിട്ട് വരുന്ന വെള്ളം വളരെ വലിയ അളവിൽ വരുന്ന നമുക്ക് തമിഴ്നാട് കകിതം തുറന്നു വിട്ട വെള്ളം ആ പറയുന്ന പിന്നെ പെരിങ്ങൽക്കൂത്തിൻ്റെ ഷട്ടറുകൾ വഴി മരം വന്ന് അടഞ്ഞില്ലിരുന്നെങ്കിൽ ഷട്ടറുകൾ വഴി തന്നെ ആ വെള്ളം പോയിരുന്നേനെ എന്നുള്ളതാണ് വാസ്തവം ഇതിൽ നിന്നെല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കെ എസ് സി ബി കൃത്യമായ മാനേജ്മെന്റിലൂടെ കൃത്യമായ ആസൂത്രണത്തിലൂടെ കൃത്യമായ മോണിറ്ററിങ്ങിലൂടെ ഓരോ ദിവസവും പെയ്യുന്ന മഴയും തോതും മറ്റു മേഖലകളിൽ നിന്ന് വന്നു ചേരുന്ന വെള്ളവും എല്ലാം കൂടി കണക്കിലെടുത്ത് പെരിയാറിലെ ലെവലും ജനങ്ങൾ അനുഭവിക്കുന്നത് ഒക്കെ മനസ്സിലാക്കിയിട്ട് വളരെ നിയന്ത്രിതമായി വളരെ ബുദ്ധിപരമായിട്ടാണ് അതിൻ്റെ ഡാമിലെ വെള്ളം തുറന്നു വിട്ടിട്ടുള്ളത് അങ്ങനെ വെള്ളം തുറന്നു വിട്ട് ആരെങ്കിലും മരിച്ചതായിട്ട് ആർക്കെങ്കിലും അപകടം സംഭവിച്ചായിട്ട് കെ എസ് സി ബിയിലോ ഗവൺമെന്റിലോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു സത്യമുണ്ട് ജനങ്ങൾ മാറി പാർത്തിട്ടുണ്ട് അവരുടെ സ്വത്തുകൾക്കെല്ലാം നദിയിലെ സ്വത്തും സമ്പത്തുകൾക്കൊക്കെ നദിയിലെ കര കര കരകവിഞ്ഞ് വെള്ളം കയറി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വസ്തുതയാണ് അതെല്ലാം ഒരു പേമാരിയും ആ പേമാരിയിൽ നിന്നുണ്ടായ ദുരന്തങ്ങളുമാണ് അല്ലാതെ എ സി ബിയുടെ ഡാമുകൾ മാത്രം തുറന്നുവിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് തെറ്റിദ്ധാരണാജനകമായ ന്യൂസ് പരത്തുന്നതിനോട് ബഹുമാനപ്പെട്ട ജനങ്ങൾ വിശ്വസിക്കരുതെന്നും നിങ്ങൾക്ക് ഏത് തരത്തിൽ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസം വരാനുള്ള രേഖകളും തെളിവുകളും ഹാജരാക്കാനും കെ എസ് സി ബിയും കെ എസ് സി ബി ഉദ്യോഗസ്ഥരും തയ്യാറാണെന്നുമുള്ള വസ്തുത നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിച്ചുകൊള്ളുന്നു